ഹലോ അരിവൺ, ഇന്നൊരു കിടിലൻ മീൻകറിയുടെ റെസിപ്പി പറഞ്ഞുതരാം. സാധാരണ പോലെ പച്ചമുളക്, ഇഞ്ചി, വേപ്പില, സവാള, ചുവന്നുള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇത്രയും കാര്യങ്ങൾക്ക് വേണം. 1 കിലോ മീൻകറി മീൻ വാങ്ങിച്ചു. അതിൽ നിന്ന് വറുക്കാനായിട്ട് കുറച്ച് മാറ്റി വെച്ച് ബാക്കി 1/4 കിലോയോളം മീനുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 2 പച്ചമുളക് 2 ആയി മുറിച്ച് 4 ആക്കിയത്, അങ്ങനെ 2 പച്ചമുളകും കുറച്ച് 2 ലീഫ് കറി ലീഫും, പിന്നെ 1 കഷ്ണം ഇഞ്ചി നന്നായി ചതച്ചത് വിട്ടിട്ട് മിക്സ് ചെയ്ത് വയ്ക്കണം. ഒരു 10-15 മിനിറ്റത്തേക്ക് അത് മൂടി വയ്ക്കുക. ആ നേരത്തിന് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒരുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു, സവാളയും പച്ചമുളകും അരിഞ്ഞ്, അത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേണം. മുളക് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. പിന്നെ ഉപ്പും ആവശ്യത്തിന് എടുക്കുക. 1 മുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ വേണം. പിന്നെ കൊടപ്പുളി 3 കഷ്ണം കൊടപ്പുളി ചെറുതായിട്ട് ചീന്തി കഴുകി ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക. 1/2 തേങ്ങയുടെ തേങ്ങാപ്പാൽ, 1/2 പാല് 2/2 പാല് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അത് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടാണ് കറി വയ്ക്കാനായിട്ട് ആരംഭിക്കുന്നത്. അടുപ്പത്ത് പാൻ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അധികം വെളിച്ചെണ്ണ ഞാൻ യൂസ് ചെയ്യാറില്ല, കുറച്ച് ഉപയോഗിക്കാറുള്ളൂ ഓയില്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ചെറിയ ചുവന്ന നിറാവുന്ന വരെ മൊരിച്ചിട്ട് വേപ്പിലിട്ട് പൊട്ടിക്കുക. വേപ്പില പൊട്ടിയതിലേക്ക് പച്ചമുളകും സവാളയും ചേർത്ത് നമ്മൾ ഇളക്കി കൂട്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വേണം മൊരിക്കാനായിട്ട്. അപ്പോൾ വേഗത്തിൽ നമുക്കത് മുരിഞ്ഞു കിട്ടും. ഒരേപോലെ എല്ലായിടത്തും ഒരേപോലെ മുരിഞ്ഞു കിട്ടാൻ സഹായിക്കും. നമ്മളുടെ സവാള ഒരുവിധം മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി കൂട്ടുക. സിമ്മിലിട്ടിട്ട് വേണം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടാനായിട്ട്. ഇതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ച് ചേർക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് നേരത്തേക്ക് അതൊന്ന് മൂടി വയ്ക്കുക. നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് ഈ തക്കാളി ആയി കിട്ടും. ഇതൊന്ന് ചാലിച്ചാൽ നല്ല പേസ്റ്റ് പോലെ ആകും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി എടുത്തു വെച്ചിട്ടുള്ള ആ കൊടപ്പുളി ഇട്ട് ആ അരപ്പ് ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് തിളപ്പിക്കുക. അരപ്പ് നല്ല കുറുകലാകും. ഇപ്പം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2/2 പാൽ ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിക്കണം. ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് മൂടി വെച്ചാൽ വേഗം തിളക്കും. തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പതിയെ ചാറിൽ മുക്കി നമ്മളത് മൂടി വെച്ച് വേവിക്കണം. ഇതിൽ വേവിക്കാൻ ഞാൻ വേഗം വേഗം എടുക്കുന്നത് ദയത്തെ വീഡിയോയിൽ ദയത്തെന്ന് തുറക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ വെന്തിട്ടുണ്ട്. അതിലേക്ക് തലപ്പാൽ ഒഴിക്കുക. യഥാർത്ഥത്തിൽ 2 കൈയും കൊണ്ട് അതൊന്ന് ചുറ്റിച്ച് മൂടി വെച്ച് പതിയെ ചിളവരാൻ കാത്തിരിക്കുകയാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് 1 കൈ കൊണ്ട് എനിക്ക് ഇളക്കാൻ ഇളച്ച് കാണിക്കാൻ സാധ്യമില്ല. അപ്പോൾ നിങ്ങൾ തന്നെ അത് 2 കൈ കൊണ്ട് ചുറ്റിച്ച് മീൻ കറി റെഡിയാക്കണം. അതിനുശേഷം നമ്മളൊരു ചിനച്ചിട്ട് വെച്ച് അത് ചൂടാകുമ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. ഈ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് വേപ്പില എടുത്ത് വെച്ചത് എടുത്ത് ഒന്ന് പൊട്ടണം. അതിലേക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ച വെളുത്തുള്ളിയും അതേപോലെ കുറച്ച് ഇഞ്ചിയും ഇട്ടിട്ട് നല്ല സ്മെല്ലിന് വേണ്ടി ടേസ്റ്റിന് വേണ്ടിയാണ് അതിൽ
പതിയൊന്ന് വാടുമ്പോൾ അതിലേക്ക് ഉള്ളി ചുവന്നുള്ളി അരിഞ്ഞു വെച്ച് ഇട്ടിട്ട് പാകത്തിന് മുരിവാകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് കസ്തൂരി കാശ്മീരി ചില്ലി ഇട്ടിട്ട് അതൊന്ന് ഇളക്കി കൂട്ടി നമ്മുടെ കറിയിലേക്ക് ഇടുക. സൂപ്പർ മീൻകറി റെഡി. ഏത് മീനും ഇതുപോലെ കറി വയ്ക്കാവുന്നതാണ്, നല്ല ടേസ്റ്റ് ആയിട്ട് കറി വയ്ക്കാം. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ് പോസ്റ്റ് ചെയ്യണം കേട്ടോ.